നമസ്കാരം മുൻ എംപിയും സി പി എം നേതാവുമായ ടി എൻ സിമിയുടെ ഭർത്താവിനെ സി ഡിറ്റ് ഡയറക്ടറായി നിയമിച്ചത് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി കൃത്യമായ യോഗ്യത ഇല്ലാതെയാണ് ടി എൻ സിമിയുടെ ഭർത്താവ് ജി ജയരാജനെ നിയമിച്ചത് എന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി സി ഡിറ്റ് ഇ ഗവേണൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ എം ആർ മോഹനചന്ദ്രൻ നൽകിയ ഹർജിയിലാണ് കോടതി വിശദീകരണം തേടിയത് സിഡിറ്റിൽ രജിസ്ട്രാറായിരുന്ന ജയരാജ് വിരമിച്ച ശേഷം കരാറടിസ്ഥാനത്തിൽ ആ പദവിയിൽ തുടരുകയായിരുന്നു വിരമിച്ച് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ ഡയറക്ടറാക്കി സർക്കാർ ഉത്തരവുമിറക്കി സി പി എം സംസ്ഥാന സമിതി അംഗമാണ് ടി എൻ സീമ ഇവരുടെ ഭർത്താവിനെ സിഡിറ്റ് ഡയറക്ടറായി നിയമിച്ചത് പക്ഷേ പാർട്ടിക്കുള്ളിൽ ചർച്ചയായതുമില്ല സി പി എമ്മില് പലർക്കും എതിർപ്പുണ്ട് എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനെതിരെ സംസാരിക്കുന്നത് ഗുണകരമാകില്ലായെന്ന് അവരും തിരിച്ചറിയുന്നുണ്ട് ിയും ഈ വിഷയം പാർട്ടിക്കുള്ള വിവാദമായി തുടർന്നാലും ചർച്ചയ്ക്ക് എടുക്കുകയില്ല നിയമന വ്യവസ്ഥ പ്രകാരം ജി ജയരാജനെ ഒരു വർഷത്തേക്ക് നിയമിക്കുകയാണ് സർക്കാർ ഉത്തരവിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ജയരാജ് ഡയറക്ടറായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു വിപുലമായ പ്രവൃത്തി പരിചയവും സ്ഥാപനത്തിന്റെ പ്രവർത്തന മേഖലയിലുള്ള അവഗാഹവും കണക്കിലെടുത്താണ് നിയമനമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സിഡിറ്റിന്റെ നിയമാവലി പ്രകാരം ഭരണസമിതി നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് മാത്രമേ സർക്കാരിന് ഡയറക്ടറെ നിയമിക്കാൻ കഴിയൂ ജയരാജിന് സിഡിറ്റ് നിയമാവലി അനുശാസിക്കുന്ന യോഗ്യതയില്ല എന്നും കത്തിലുണ്ടായിരുന്നു ഡയറക്ടറുടെ യോഗ്യത സംബന്ധിച്ച മാനദണ്ഡങ്ങൾ മാറ്റാൻ ഗവേണിംഗ് ബോഡി യോഗം അനുമതി നൽകിയെന്ന് ജയരാജ് സിഡിറ്റ് രജിസ്ട്രാറായിരിക്കെ സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നുമുണ്ട് എന്നാൽ ഗവേണിംഗ് ബോഡി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന വാദവും സജീവം തന്നെയാണ് ജയരാജ് രജിസ്ട്രാർ ആയിരുന്ന കാലത്താണ് സിഡിറ്റിന്റെ സുപ്രധാനമായ പദ്ധതികൾ പലതും പുറം കരാർ നൽകിയത് ഇങ്ങനെ സിഡിറ്റിന്റെ സാമ്പത്തിക അടിത്തറ തകർത്തിയാളെ ഡയറക്ടർ ആക്കരുത് എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനുകൂല സംഘടനയായ സിഡിറ്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്തും നൽകി ഭരണപക്ഷ യൂണിയനായ സിഡിറ്റ് എംപ്ലോയീസ് അസോസിയേഷനും ജയരാജിനെ ഡയറക്ടറാക്കുന്നതിൽ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സർക്കാരിന്റെ ഏജൻസി തനിയായ സി ഡിറ്റിന് അനുമതി നൽകിയത് വിവാദവുമായിരുന്നു രജിസ്റ്റർ തസ്തികയിൽ ജി ജയരാജനെ റിട്ടയർ ചെയ്ത ശേഷം സർവീസ് നീട്ടിക്കൊടുത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് സി ഡിറ്റിനെ ദുരുപയോഗപ്പെടുത്താനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുകയും ചെയ്തിരുന്നു പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒന്നിനാണ് സി ഡിറ്റിന്റെ രജിസ്ട്രാറായി ടി എൻ സിമിയുടെ ഭർത്താവ് ജി ജയരാജനെ നിയമിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ജയരാജൻ സർവീസിൽ നിന്ന് വിരമിച്ചു ഇതിന് പിന്നാലെയാണ് ജയരാജന് പുനർനിയമനം നൽകി മാർച്ച് ഒന്നിന് സർക്കാർ ഉത്തരവ് ഇറക്കിയത് സർക്കാരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്ന സ്ഥാപനമാണ് സി ഡിറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി സി ദുരുപയോഗപ്പെടുത്താനാണ് പാർട്ടി മുൻ എം പി ആയ വനിതാ നേതാവിന്റെ ഭർത്താവിന് രജിസ്ട്രാർ സ്ഥാനത്ത് സർവീസ് നീട്ടിക്കൊടുത്തത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം പിന്നീട് റിട്ടയർ ചെയ്തു അതിനുശേഷം വീണ്ടും അതേ സ്ഥാപനത്തിൽ ഡയറക്ടറായി എത്തി സി പി എം നേതൃത്വം പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഇന്നും ജയരാജൻ സി ഡിറ്റിലെ പീഡനത്തിൽ സി പി എം സഹയാത്രികനായ പ്രൊഡ്യൂസറെ കേസിൽ നിന്ന് രക്ഷിച്ചതും അന്ന് രജിസ്ട്രാർ ആയിരുന്ന ജയരാജനായിരുന്നു